അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ റിയാദ് സൂവിൻ്റെ ഒന്നാം പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഉംറയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അതാണ് കുറച്ച് ദിവസം ഇങ്ങനെ താമസം നേരിട്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ അതാ നമ്മൾ രണ്ടാം പാർട്ട് ഇടുകയാണ്. അപ്പോൾ നമ്മൾ സൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളല്ലേ അന്ന് കണ്ടിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഭാഗങ്ങളും കൂടി നിങ്ങളൊന്ന് കാണുക, കണ്ടിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ റിയാദ് സൂവിലെ ബാക്കി കാഴ്ചകളിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. വേണ്ട, അവരവിടെ നിപ്പോ. വന്നോളൂ വന്നോളൂ. കടയൊക്കെ ഉണ്ട് നമുക്ക് സാധനമൊക്കെ വാങ്ങിക്കാൻ. എല്ലാം ഇതിൻ്റെ അകത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കണ്ടോ. അവിടെ ഉണ്ടോ ചേച്ചി? എന്തെടുക്കാ ചേച്ചി? അടിപൊളിയായിട്ടുണ്ട്. ഇത് മയിലിൻ്റെ കൂട്ടൊരു ജീവിയെ, നമ്മുടെ മാനിൻ്റെ ഒരു ഇതുകൊണ്ട് കണ്ടോ, കുറേ പ്രാവുകളും ഉണ്ടോ. മരത്തിൽ മുഴുവനും പ്രാവുകളാണ് കണ്ടോ. പ്രാവ് കൂട് കെട്ടിയിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട് കണ്ടോ. അയ്യ, അതിൻ്റെ ആടിഭാഗത്തെ കംപ്ലീറ്റ് ഇത് കല്ലുകൾ കൊണ്ട് കെട്ടിയിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ. സൂപ്പറേ, കണ്ടില്ലേ. അതേപോലെ തന്നെ വണ്ടി ഇങ്ങനെ വരികയാണ്. ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട് കണ്ടോ. അങ്ങോട്ട് വേറെ കുറേ സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കണ്ടോ. അങ്ങോട്ടുണ്ട്. ഇതിനകത്തോട്ടുണ്ട്, പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം മാക്സിമം എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഇതാണ് ഞാൻ നിങ്ങളെ കാട്ടിത്തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഈ കമ്പി വേലി ഇട്ടിരിക്കുന്നത് കാരണം നമുക്ക് വ്യക്തമായിട്ടെടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ വാവകളാണ് ആ നിൽക്കുന്നത് കണ്ടോ. ചെറിയ ഇനമാണ് കണ്ടോ. ഇതാ ഈ പ്രാവ്, ഒരു പ്രാവ് അതിൻ്റെ അകത്തോട് ഇങ്ങനെ ഓടുന്നുണ്ട് കണ്ടോ. ഇതാ കിടക്കുന്നു കണ്ടോ. ആടിൻ്റെ ഒക്കെ ഒരു, ഞാൻ കുറച്ച് പുറത്തോട്ട് നിന്നിട്ടുള്ള ഒരു സൂവിൻ്റെ ആ ഒരു രംഗമാണ് കണ്ടോ. അതിനകത്ത് ഇതാ കലമാനും ഉണ്ട് കേട്ടോ. അങ്ങ് ഉള്ളിലായിട്ട് കലമാൻ, നമ്മുടെ നാട്ടിൽ അതേ ടൈപ്പിലെ കലമാനുണ്ട്. ഇത് വേറെ ഒരു, അത് ഞാൻ എൻ്റെ ബോർഡ് ഞാൻ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ടല്ലോ ഉണ്ടോ. ഉള്ളതിൻ്റെ പുറത്തെ ഈ കാഴ്ചകളൊക്കെയാണിത് കണ്ടോ. നമ്മുടെ സൂവിൻ്റെ ഓരോരോ ഭാഗത്തേക്കും പോകുന്നതിൻ്റെ ഇനി നമ്മൾ സൺബീറിനെ കാണാൻ പോവുകയാണേ. സൺബീർ, അപ്പോൾ അത് അത് കാണുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടുള്ള അതിൻ്റെ ആ ആ പ്രവേശന കവാടമാണ് ഇത്. പ്രവേശന കവാടത്തിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അവിടെ ഇതിനകത്തൊരല്പം ഇരുട്ടും ഒക്കെയാണ് കണ്ടോ. ഭിത്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ഒന്ന് നോക്കാം. കൊഴുത്തുരുണ്ടിരിക്കുന്നില്ലേ, നല്ല വെൽവെറ്റ് തൊട്ടതുപോലുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗി. അടിപൊളി. കുറേ മൃഗങ്ങൾ കൂടുതലുണ്ട്. ഇത് കണ്ടു കുഞ്ഞുണ്ട്. ഈ ഇവിടുത്തെ ഈ മണ്ണിൻ്റെ അതേ കളർ തന്നെയാണ് മൃഗങ്ങൾക്ക് പോലും കണ്ടോ.
ശരിക്കും ആ നമ്മുടെ മരുഭൂമിയിലെ ആ കളറ് തന്നെ തോന്നുന്നുണ്ട്. ആളിതായിരിക്കുന്നു കണ്ട, കറക്റ്റ് നമ്മുടെ ആ ആ മണ്ണിൻ്റെ അതേ കളർ അല്ല, നല്ല ഒരു വ്യൂ അല്ലേ. നമ്മൾ വന്നില്ല എങ്കിൽ പോലും നമുക്കിതെല്ലാം വീഡിയോയിൽ കൂടി ഒന്ന് കാണാമല്ലോ അല്ലേ. കണ്ട് 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 എന്താ വെള്ളമൊക്കെ ഒഴുകിയ വരുന്ന ആ കാഴ്ച കണ്ടോ, അടിപൊളി. അപ്പോൾ ഞാൻ നിങ്ങളെയും എന്നോടൊപ്പം ഈ യാത്രയിൽ കൂട്ടുകയാണ്. എല്ലാവരും കണ്ടോളൂ. ഇനി സൗദിയിലെ സൂ കണ്ടില്ല എന്നാരും പറയണ്ട. അപ്പൊ താഴെ കണ്ട ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് കണ്ട. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനെയാണ് കണ്ട, ഈസ്റ്റ് ആഫ്രിക്കൻ ഓറിസോ. ഇതാണ്ട് നമ്മുടെ അടുക്കലേക്ക് വന്നത് കണ്ട, തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഹായ് കണ്ടടോ എന്ന, അതിന്റെ അമ്മയും അച്ഛനും ബന്ധുക്കൾ എല്ലാരും ഉണ്ട് എടാ. കുഞ്ഞുങ്ങളെ കണ്ടോ മോനെ, കുഞ്ഞുങ്ങളെ കണ്ടോടാ, അതിന്റെ വാവയാ നിക്കുന്നത് കണ്ടോ. ഇതോണ്ടതാ കുഞ്ഞുങ്ങള്, ആ വേറെ ഒന്നും തിന്നാനില്ല പാവം. ഉണങ്ങിയ ഈത്തപ്പനയുടെ ഇത് ആ പനയുടെ ഓല മടല് കടിക്കുക കണ്ട. സീബ്ര ഉണ്ടോ, കുറേ സീബ്ര ഉണ്ട്. This is the zebra. Chof, should be natural, natural zebra. ജിറാഫ്, ജിറാഫിനെയാണ് കാണാൻ പോകുന്നത് കണ്ട. ജിറാഫ് ആ ബക്കറ്റിൻ്റെ അകത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കുഞ്ഞു ജിറാഫ് ഉണ്ട് കേട്ടോ അതിൻ്റെ. കാഴ്ചകൾക്കിടയ്ക്ക് വേറൊരു കാഴ്ച കണ്ടോടെ, ഒരു കുഞ്ഞു പൂച്ചത അതിൻ്റെ അടിക്കൂടുന്നത് കണ്ട്. അതിനെ കാണാൻ ആരുമില്ല. ഇത്ര പൊക്കത്തിലുള്ള സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ അകത്താണ് ഇതിനെ പുല്ലിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് എന്താ അതിലത് തീർന്നപ്പോൾ അപ്പുറത്തോട്ട് വരിക കണ്ടോ. അടിപൊളിയായിട്ടുണ്ടേ, നല്ല രസമുണ്ടല്ലേ, നല്ല സീനറി. തൊട്ടടുത്ത് തണ്ട ഉണ്ട് ഒരു ചെറിയ. അപ്പം ഇതിൻ്റെ ഇച്ചിരി ദൂരെയുള്ള കാഴ്ച കാണിച്ചു തരാം കണ്ട. ഇതാണ്ട് ഇത് പരുന്ത് കണ്ട. രണ്ട് പേരവിടെ ഇരിക്കുന്നത് കാണാമോ എന്നറിയില്ല, നോക്കിക്കൂ. ഇതാണ്ട് ഒരാള്, ഇതേണ്ട ഒരാള്, രണ്ട് വലിയ രണ്ട് പരുന്തേ കണ്ടണ്ട. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, ഞാൻ കുറച്ചും കൂടെ സൂം ആക്കി തരാം കണ്ട. അടിപൊളി. അപ്പതാ പരുന്ത്, രണ്ട് പരുന്തുകളും അവിടെ ഇരിപ്പുണ്ട്, കഴുകനുണ്ട്, മുകളിലുണ്ട് കേട്ടോ. പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ഏറ്റവും മുകളിലായിട്ട്. അതുകൊണ്ട് കണ്ടോ, ഇപ്പോൾ നമ്മുടെ വലിയ പോത്തൻ എലിയില്ലേ അതുപോലൊക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കണ്ടോ. ഒമ്പടോ കണ്ടോ, ആ ഇതിൽ മുഴുവനും ഉണ്ട് കണ്ട്. ശരിക്കും നമ്മുടെ എലിയുടെ വലിയ പോത്തന്നെ എലിയില്ലേ നാട്ടിലെ, അതുപോലൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ കടന്ന് കളിച്ചിട്ട് കയറുകയാണ്, ആ കമ്പിലേക്ക് കയറുകയാണേ കണ്ട്. അവരവിടെ ക്യാരറ്റും കുക്കുമ്പറും ഒക്കെ വെള്ളം കുടിക്കുന്നുണ്ടോ പാവം ഒരു കുഞ്ഞു പാവ.
കണ്ട് 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 കണ്ട ദാ ആ ഗുഹ പോലെ കാണുന്നില്ലേ, അതിനകത്ത് നിറയെ ഉണ്ട്. സത്യത്തിൽ ഇത് നമ്മുടെ നാട്ടിലെ വലിയ പന്നിയിലി ഇല്ലേ, അതുപോലൊക്കെയുണ്ട്. നമ്മുടെ ചുവന്ന ചീരയില്ലേ, അത് അത് എവിടെ നോക്കിയാലും ഇവര് അലങ്കാര ചെടി പോലെ അങ്ങ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ചിലയിടത്ത് പൂവൊക്കെ വന്നിട്ട് മൂത്ത് മുറ്റി നിൽക്കുന്നുണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ അടുക്കടുക്കായിട്ട് നട്ടുവെച്ചിരിക്കുന്നത് കാണാൻ. അല്ല പച്ചപ്പും പിള്ളേർക്കാണെങ്കിൽ സ്വർഗം കിട്ടിയതുപോലെ. സിയാപ്പിക്കൊക്കെ നാട്ടിൽ വന്നപ്പോൾ ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റിയില്ല, കാരണം അന്നേരം ഭയങ്കര ഈ കൊറോണയുടെ സമയമല്ലായിരുന്നു. സിയാപ്പി ഞാൻ എടുക്കുന്നത്. കള്ളിമുള്ള്, ആ കള്ളിമുള്ള് ചെടിയാണ് മുഴുവന് അവിടെ വെച്ചിരിക്കുന്നത് കണ്ടോ. ഉറാങ്ങുട്ടാനെ കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ പരിസരം ഒന്ന് കണ്ടു കളയാം. അടിപൊളിയായിട്ടുണ്ടല്ലേ, സൂപ്പറായിട്ടുണ്ടേ. നമ്മുടെ സൂപ്പറായിട്ട് നിന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ കടലാസ് ചെടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി നിർത്തിയിരിക്കുന്നത് കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ടേ. ഇല്ല എന്താ നോക്കി, എന്താ കണ്ടോ, ഉറാങ്ങുട്ടാനാ അത് കണ്ടോ. ഒരാളേ ഉള്ളൂ, അതിന് കളിക്കാനും ചാടാനും ഒക്കെ ആയിട്ട് എന്തൊക്കെയാ സംവിധാനം ഇതിൻ്റെ അകത്ത് ഒരുക്കിയിരിക്കുന്നതെന്ന് നോക്കിക്കേ. കുറേ മാടത്തയുണ്ട് കണ്ടോ, അടിപൊളി മാടത്തകൾ. ഞാൻ അപ്പുറത്ത് വന്നിട്ട് ഇതാണ്ട ചെറിയൊരു ഉറാങ്ങുട്ടാൻ ഒരു വേസ്റ്റ് പാത്രവും കടിച്ചിട്ട് പോകുന്നുണ്ട്. ഉറങ്ങുക ണ്ട. താഴേന്ന് മുകളിലേക്ക് വലിയൊരു കിടങ്ങ്, അത് കരിങ്കല്ലിന് ഭിത്തിക്ക് കെട്ടിയിട്ടാണ് അവർ ഒരു കോട്ട, അതായത് ഒറിജിനൽ ഒരു കോട്ടയെന്ന് തന്നെ പറയാം കണ്ടോ. ഇത്രയും സുരക്ഷിതമായിട്ടാണ് ഇവർ ഈ ഈ ഈ സിംഹത്തെ ഇട്ടിരിക്കുന്നത് കണ്ടോ. അതുകൊണ്ട് അവിടെ ഒരാൾ കിടപ്പുണ്ട്, അപ്പോൾ ഞാൻ അപ്പുറത്ത് പോകുന്നുണ്ട്. നമ്മുടെ രണ്ട് സഖാക്കൾ കിടക്കുന്നുണ്ട്, രണ്ട് പെണ്ണുങ്ങളാന്ന് നോട്ടം കൊണ്ടോടി അമ്മൂ. അതുകൊണ്ട് ഒരാൾ താഴെ കിടപ്പുണ്ട് കണ്ടു, കണ്ടു താഴെ കിടന്നൊരാൾ ഉറങ്ങുന്നുണ്ട് കാണാമോ. പിന്നെ ഇതാ ഈ ഇവിടെ ഈ പുല്ല് കൊണ്ടിട്ട് മേഞ്ഞിട്ട് നല്ലതായിട്ട് വെട്ടി അതിൻ്റെ ഉള്ള് അകവശം കാണുന്ന നല്ല ഭംഗിയാണ് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവർ കണ്ടോ, നമുക്ക് നടന്ന് ഈ തണൽ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുക. നമ്മുടെ മുയലിൻ്റെ കൂട്ടിരിപ്പുണ്ട് കേട്ടോ, മുഖമൊക്കെ കണ്ടിട്ട്. എന്തെല്ലോ മൃഗങ്ങളാണത് നോക്കിക്ക് അല്ലേ. അയ്യടാ എന്താ, വെള്ളത്തിലൊരു ഹിപ്പോ കിടപ്പുണ്ട് കണ്ടോ, കണ്ടേ മുങ്ങിപ്പൊങ്ങുന്ന. എല്ലാം നല്ല നാച്ചുറലായിട്ട് വെള്ളമൊക്കെ ഒഴുകുന്ന അരുവികളും ഒക്കെ ആയിട്ടാണ്. അത് വെള്ളത്തിൽ പോയിട്ടുണ്ട് ഞാൻ നോക്കി. നമ്മുടെ കൈത്തായി ഇത്രയുണ്ട് കേട്ടോ, അടക്ക ഉലാത്തുന്നുണ്ട് ഓരോരുത്തരും. നമുക്ക് അപ്പുറത്ത് പോയി കാണാം. ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ് കണ്ടോ, നമുക്കല്ലാതെ അതിനകത്തേക്ക് കയറാൻ പറ്റില്ല കണ്ടോ. മുകളിൽ വെള്ളം ഒഴുകി ഇറങ്ങുന്നത് കണ്ടോ,
കടുവ അവിടെ കിടപ്പുണ്ട്. കണ്ടോ, അടിപൊളി സീനറിയാണേ. അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നതും എല്ലാം നമുക്ക് അപ്പുറത്ത് മുന്നോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര കിടങ്ങാണിത് താഴേക്ക്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കരിങ്കല്ലിന് തന്നെ കിട്ടിയിട്ട് നല്ല കിടങ്ങ് മാതിരി ആക്കിയിട്ട് തന്നെയാണ് അതിന്. അത് കൂടാതെതാ മുള്ളുവേലിക്ക് നല്ല ഭയങ്കര കട്ടിയുള്ള വേലിയും ഇതിനെ ഇവർ തമ്മിലാകാതിരിക്കണ്ടോ. അപ്പുറത്ത് ഇപ്പുറത്ത് തണ്ടുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും പോലെ രണ്ട് അല്ലേ, പാകിസ്ഥാൻ ഇന്ത്യ രണ്ട് ബോർഡർ ബോർഡർ തിരിച്ചിരിക്കുന്നു. എന്താ ഞാൻ പറഞ്ഞില്ലേ, നോക്കൂ അവിടെ വേറെ രണ്ടുപേരും കിടപ്പുണ്ട് കേട്ടോ. ഇവർ തമ്മി അടിയിടാതിരിക്കാനായിരിക്കാം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഊഹിക്കുന്നു. ആയിരിക്കാം കണ്ട നടക്കുകയാണ് കേട്ടോ. അപ്പോ അതാ നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ നിപ്പുണ്ട്, ഞാനിവരെ തമ്മി നടക്കുക. ഇതാടാ പപ്പ വരുന്നുണ്ടേ. നിങ്ങൾ അപ്പുറത്തോട്ട് പോ, അവിടെ കുറെ കാണാനുണ്ട്. ഞാനൊന്നിലും ഇല്ല. കണ്ട ഇനി നമ്മൾ കാണുന്നത് കണ്ട അരയന്നപ്പീട, രണ്ട് അരയന്നങ്ങൾ കണ്ട. പിന്നെ അങ്ങുണ്ട്. ഓ വരുന്നു മോനെ, വരുന്നടാ ശാലു 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 ശാലു. നല്ല രസമുണ്ട് ഇത് കാണാൻ. എന്തുവനെ ഓക്കെ 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 ആ വരുന്നു 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 വരുന്നു. നമ്മുടെ കുറച്ച് ചേട്ടന്മാരെ കൂടെ കണ്ടിട്ട് പോവാം കണ്ട. ഇത് രസമുണ്ടല്ലേ. ഐ ഇതിപ്പോൾ ഒരു ഇതിലായിട്ട് എനിക്ക് ഇടാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല, കാരണം അതുപോലെയുണ്ട് അതുപോലെ ഉണ്ട്. പയ്യാത്തോണ്ടാന്നോ മോനെ, അമ്മയ്ക്ക് ഇതെടുക്കേണ്ട. എല്ലാം നമുക്ക് മിനി മാർക്കറ്റ് കണ്ടോ, മിനി മാർക്കറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി അകത്ത് കയറി എന്ന് പറഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കാനോ ദാഹിക്കുമോ ഒന്നും വേണ്ട. ഞങ്ങളുടെ നാട്ടും കുറേ കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടാണ്. നല്ല രസമുണ്ട്. അതും ഒരു പൂവിൻ്റെ മോഡൽ, ഒരു സ്റ്റാറിൻ്റെ മോഡലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ട. അടിപൊളിയായിട്ടുണ്ടേ. നമ്മുടെ കടലാസി ചെടികളാണ് ഈ കാണുന്നതെല്ലാം. യുക്കാലി എല്ലാം ഉണ്ട്. ശാലുമോള ഇവിടെ നിന്ന് നിന്നേടി, നിങ്ങൾ ഇങ്ങോട്ട് നിന്നേ, നല്ല രസമുണ്ട്. അവിടോട്ട് നില്ല്, ജാഗ്വാറിനെ കാണാം, പോകാം. സൂപ്പർ, പോയിക്കോ പോയിക്കോ നടന്ന്. എല്ലാം തുള്ളിയായിട്ട് ഇങ്ങനെ നമുക്ക് ഇത് കണ്ട കംപ്ലീറ്റ് ഇതുണ്ട കണ്ട കണ്ട. വെള്ളമാണിത് നമുക്ക് തണുപ്പ് ആകാൻ വേണ്ടിയിട്ട് കണ്ട. അങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ പോയിരിക്കുകയാണ് കണ്ട. എല്ലാം എന്ത് ഭംഗിയിലാണ്. നമ്മുടെ ദേഹത്തേക്ക് കുളിർ തണുപ്പ് വെള്ളം വന്ന് വീഴുക കേട്ടോ. വേണ്ട വേണ്ട, നല്ല തണുത്ത വെള്ളമാണ് സ്പ്രേ ചെയ്യുന്നത്. നമ്മുടെ തലയെക്കൂടി ഇങ്ങനെ വീഴുന്നുണ്ട് വാ. ഇതാ നിങ്ങൾ നോക്കിക്കോണേ, ഇതിനകത്ത് സ്വർണ്ണ കളറിലെ മീൻ വരുന്ന കണ്ടോ, നിറയെ മീനുണ്ട് വേണ്ടതാ.
അങ്ങോട്ടുണ്ട് ഇതോ വരുന്നു. കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട് കണ്ട റബിക്കുകള് അത് പിന്നെ ആ അവര് കഴിക്കുന്നതിന്റെ അവശിഷ്ടം കഴിക്കാൻ വേണ്ടിട്ടാണ് ആ മീനുകൾ കണ്ടോ, കുറേ മീനുണ്ട് കണ്ടോ. അവര് ഇതിന്റെ അകത്തുനിന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് ഈ കുട്ടികൾ കണ്ടോ. വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല, കാരണം രണ്ട് വേലി അത് കഴിഞ്ഞിട്ട് കിടന്ന് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 6 മണിയായിട്ടുണ്ട്. ബാങ്ക് വിളിച്ചു, പിന്നെ 1 നിമിഷം പോലും അവരവിടെ നിർത്തില്ല, എല്ലാവരെയും പുറത്താക്കി. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു സൈഡിലുള്ള രാത്രി സന്ധ്യയായിട്ടുണ്ട് കേട്ടോ, ആ ദൃശ്യങ്ങളാണ്. എല്ലാവരും പോയി, ഇതാ ഒരാളിനെ പോലും ഇതിനകത്ത് പിന്നെ നിർത്തത്തില്ല എന്നുള്ളതാ കണ്ടാ. നാഷണൽ പാർക്ക് കളിപ്പാട്ട കച്ചവടക്കാർ കംപ്ലീറ്റ് ഇവിടെ നിരന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, ഇതിനകത്ത് മാർക്കറ്റുണ്ട്, പക്ഷേ എന്നാൽ പോലും എല്ലാവിധ സംഭവങ്ങളും പിള്ളേരെ കളിപ്പിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ കാണത്തില്ലേ, അതേപോലെ തന്നെയാണ് കണ്ടോ. ശരിക്കും കുഞ്ഞു കുഞ്ഞു എടുക്കില്ല, നമുക്ക് എടുക്കില്ല എന്താ, കൊച്ചു കോഴിക്കുഞ്ഞ് എന്താ, എല്ലാ കളിപ്പാട്ടങ്ങളും ഉണ്ട് കണ്ടോ. അടിപൊളി കുഞ്ഞു വാവ വന്നിട്ട് കണ്ടതാ, ഏതോ ഒരു വാവ വന്നിട്ടൊരു കണ്ടോ, കുടകൾ കണ്ടോ, തൊപ്പി അതേപോലെ തന്നെ ദാ അടിപൊളിയായിട്ടുണ്ടല്ലേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. എന്താ നല്ല സൂപ്പർ കാഴ്ചകളല്ലേ. എല്ലാവരും എന്താ ശാലുവൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അവരെ അവരുടെ അടുത്ത് നിന്ന് തപ്പിച്ചുകൊണ്ട് വന്നത്, അത് വലിയൊരു പാർക്കാണ് കേട്ടോ. പാർക്കിൻ്റെ എൻ്റെ ഇതേണ്ട അവസാന ഭാഗം വരെ അവിടെ നമുക്ക് അവിടെ ഒന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല. വരുവ വരുവ കണ്ടോ കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ്, അങ്ങോട്ട് നമ്മളിറങ്ങി വന്ന ഭാഗമാണത്. ഇങ്ങനെ വളച്ച് എല്ലാവരും എല്ലാരും ഹായ്. അപ്പൊ ഞങ്ങള് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ ആഷിക്കിനെ കണ്ടോ, ആഷിക്കിന്റെ വീട് എവിടെ മോനെ? എന്റെ മോന്റെ കൂട്ടുകാരനാണേ. എന്റെ അയിന് ഒന്നിലുമില്ല, എന്റെ അയിനപ്പന്, എന്റെ അയിനപ്പോ, നമ്മുടെ അയിനപ്പോ, എന്റെ അയിനപ്പന് പനിയാണോടാ. എന്റെ പൊന്നിന് വയ്യ, എന്റെ പൊന്നിന് വയ്യ. അപ്പൊ അപ്പായ കൊത്തി ഇണക്കിക്കൊണ്ടവൻ പോയതാ. എന്റെ കൊച്ചു പിള്ളേരെല്ലാം സൈക്കിളൊക്കെ ഇങ്ങനെ ചവിട്ടി അടിപൊളി അവനുമായിട്ട് പോയി. എന്താ മോന് വണ്ടി എടുക്കാനായിട്ട് ഇതോ പോകുന്നു, ആഷിക്കും മോനും കൂടെ പോവുകയാണേ. അപ്പോൾ അതാണ്ട ഇൻഷാല്ലാ നമുക്ക് കാഴ്ചകളൊക്കെ എല്ലാവരും ആസ്വദിക്കുക കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ റിയാദ് സൂവിനോട് വിട പറയുകയാണ്. ശാലി ഇങ്ങോട്ട് തിരിയടാ മുഖം. എല്ലാവരും നടന്ന് തളർന്നു. ഞങ്ങളുടെ ആൻഡ് സെറമോൺ സഹിതം എന്തേ തളർന്നത്. എല്ലാവരും നടന്ന് തളർന്ന് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കണ്ടിട്ട് ഇതാണ്ട കണ്ട ഒരാള് പപ്പായം കൊണ്ട് ഇവിടുന്ന് മുങ്ങിയിരിക്കുവായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ. നിങ്ങളെല്ലാവരും ചോദിക്കുമല്ലോ പപ്പ ഒന്നിലുമില്ലെന്ന്, കാരണം ഫോട്ടോ എടുക്കാനൊന്നും വരത്തില്ല. വരാത്ത ഒരാളിനെ നമ്മൾ എന്ത് ചെയ്യും കണ്ടോ. എനിക്ക് അയച്ചേർന്നേ
ആജിപ്പുറത്ത് വാടാ, ആജിപ്പുറത്ത് വന്നേ. എന്റെ സിയാപ്പി ഇല്ല, സിയാപ്പി ഇവിടെ ഫ്രണ്ടി വാ, ഫ്രണ്ടി വാ. ആണ്ടാ മേട, അമ്മയുടെ ചിന്തിരി മക്കള്, ചിന്തിരി ചക്കര മുത്തുകള്. സൂവിന്റെ നമ്മള് പറഞ്ഞ ഭാഗങ്ങൾ അടിപൊളിയായിരുന്നു. നമ്മള് നടന്ന ഓ ഉണ്ടോ ഇതെല്ലോ. അപ്പൊ ആ സൂവിന്റെ ഭാഗങ്ങളാണ് നമ്മള്. അപ്പൊ ഞങ്ങള് റിയാദ് സൂവിനോട് വിട പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ചായ കുടിക്കണം, ചെറിയ കടിയൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങള് അങ്ങനെ ഇടയ്ക്കൊന്നും ഇറങ്ങി. ഇവിടെ ഒരു കൊച്ചു അക്കത്തേക്ക് കളിക്കുന്നുണ്ടോ. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ജയമനി ആക്കട്ടെ, ജയ അളിയ കട്ടൻ ചായ. അവർക്കെല്ലാം പാൽച്ചായയാണ്, എനിക്ക് കട്ടൻ ചായയാണ്. ബാക്കി എല്ലാവരും ചായ ശാലും ചായ വന്നു. ആ പഴംപൊരി, പഴംപൊരി എങ്ങനുണ്ട് അയാള്? ഇടയ്ക്ക് ഞാൻ ചോദിച്ചു വീഡിയോ എടുത്ത് എടുത്തോളാൻ പറഞ്ഞു. എന്ത് മിനിറ്റിനാവും അയാള് സ്പീഡ് സ്പീഡില്ല. ഇതാണ് ഫലാഫൽ. സോസ് വേണം, വരട്ടി സോസ് വേണ്ടി. സിയാ പൊന്നെ ഉറങ്ങല്ല പൊന്നെ, ഇതൊരു മാളാണ്. ഈ മാളിന്റെ പേരെന്താ പൊന്നെ? ഓ ഉടനെ ഒരു വണ്ടി വന്നു. ഇതില് തിയേറ്റർ ഒക്കെ ഉണ്ടോ? വാ അടിപൊളിയേ, ഇത് എന്തോ വലിയ വലിയ ടിക്കറ്റ് റേറ്റ് എന്നൊക്കെ പറയുമ്പോ 65 റിയാൽ 75 റിയാലൊക്കെയാണ് ഒരു ടിക്കറ്റ് റേറ്റ്. എന്തോ ഒരു മാളാണ് ഇത് കണ്ടോ, അങ്ങനെ നമ്മുടെ സൂവിലെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും.